പരിശുദ്ധാവ് മഹത്വപ്പെടുമാറാകട്ടെ. ഞാന് ദൈവം തന്ന ആരോഗ്യത്തിനായിട്ടും ബലത്തിനായിട്ടും എല്ലാം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ദൈവം കാത്തു. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവവചനവുമായിട്ട് നിൽപ്പാനുള്ള കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ കഴിഞ്ഞ നാളുകളിലായിട്ട് ദൈവം കേൾപ്പിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വചനങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തുകയും ചെയ്തു. കാരണം കർത്താവ് നമ്മളോട് ഓരോ ദിവസവും സംസാരിക്കുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുക, കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യനായി തീരുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പ്രവൃത്തി മാത്രമാണെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്കും കർത്താവിന്റെ ഹിതം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലായി തീരാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയും കേട്ട് അവന്റെ അടുക്കിലേക്ക് വരുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എന്നാൽ അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാരംഭമായിട്ട് രണ്ടു മൂന്ന് വചനങ്ങൾ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിലെ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ, 15 മുതൽ ഇങ്ങനെയാണ് എഴുതുന്നത്: ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ വേദഭാഗത്തോട് ചേർത്ത് യാക്കോബിന്റെ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. James chapter 4 verse 4. യാക്കോബിന്റെ ലേഖനം 4 അധ്യായത്തിന്റെ 4 വാക്യം: വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുന്നൊരു വലിയൊരു ദൈവഭയത്തെ നമുക്ക് അതിൻ്റെ ആരോഗ്യപരമായ മേഖലയിൽ ആ തലത്തിൽ എടുത്തുകൊണ്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നടത്തുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിയെയും ഉത്സാഹിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യമാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞത്? കാരണം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിപ്പാനുള്ള സാധ്യത നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകും. നമുക്ക് പല കാര്യങ്ങളും ദൈവസഭയിലേക്ക് ലോകം കടന്നു വരുന്നത് ദൈവമക്കൾ ജാഗ്രത ഉള്ളവരല്ലെങ്കിൽ അവരറിയയില്ല. കാരണം നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, ഒരു കാലത്ത് പാപമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പാപമായിട്ട് കാണുന്നില്ല എങ്കിൽ ഭയപ്പെടുക, നമ്മൾ ലോകത്തിന്റെ വഴിയിലാണ്. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളവും ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ പാപത്തിനെ കുറിച്ചുള്ള അവന്റെ അറിവ് അല്ലെങ്കിൽ ആ പാപത്തിന്റെ അവന്റെ നിലവാരം ഓരോ ദിവസം കഴിയുന്നതോറും അത് ഉയർന്നുയർന്നു വന്നുകൊണ്ടിരിക്കും. ഇന്നലെ പാപമല്ലാതിരുന്ന കാര്യങ്ങൾ പലതും അവൻ ഇന്ന് പാപമായിട്ട് തോന്നും. കാരണം യേശുക്രിസ്തുവിലുള്ള ഭാവം അവൻ വർദ്ധിക്കുമ്പോൾ അവൻ ആ കാര്യം അവന്റെ ജീവിതത്തിന്റെ നിലവാരമായി മാറിക്കൊണ്ടിരിക്കും. അത് ഒരു ലീഗലിസ്റ്റിക് വേയിലോ ഒരു പരീശന്റെ മനോഭാവത്തിലോ ആയിരിക്കത്തില്ല. അവൻ ആ കാര്യങ്ങളെ കാണുകയും അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉണർത്തലുകൾക്കനുസരിച്ചായിരിക്കും. എനിക്ക് ഇന്നലെ പോകുവാൻ പറ്റുമായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് എനിക്ക് പോകാനുള്ള അനുവാദം പരിശുദ്ധാത്മാവ് തരികയില്ല. ഇന്നലെ ഞാൻ വായിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കണ്ടിരുന്ന ചില കാര്യങ്ങൾ കാണുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അനുവദിക്കത്തില്ല. കാരണം ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. കർത്താവേ, യഥാർത്ഥമായിട്ടുള്ള ദൈവഹിതം എന്തെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം.
നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം, പുറമെ നോക്കുമ്പോൾ അത് നന്നായിട്ടും മെച്ചമായിട്ടും ഒക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ അത് ദൈവത്തിൻ്റെ ഹിതമല്ല എങ്കിൽ, അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിൻ്റെ ശിഷ്യന്മാരാക്കി, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണതെങ്കിൽ, അത് ഈ ലോകത്തിൽ എത്ര നല്ലതാണെങ്കിലും നമ്മളതിനെ വിട്ടേ മതിയാവും. കാരണം അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ മണവാട്ടിയായി തീരാൻ വേണ്ടിയാണ്. നമുക്കറിയാം, കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് ജഡീകന്മാരോടെന്ന പോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, ലോകത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണെങ്കിൽ കൂടിയും അവർ ജഡീകരായിട്ടുള്ള വിശ്വാസികളായിട്ടും ആത്മീയരായിട്ടുള്ള വിശ്വാസികൾ എന്നുള്ള രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സോറി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ നടുവിൽ, ഒരു തീരുമാനത്തിന്റെ നടുവിൽ എപ്പോഴും നമ്മളെ വെല്ലുവിളിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അതുപോലെ തന്നെ ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് വിധിക്കുന്നു. അതെ, ഈ ഒരു കാര്യം നമ്മൾ ഈ കാണുന്നത് മുഴുവനും താൽക്കാലികമാണ്. ഇത് കത്തിച്ചാമ്പനാകാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെ വിട്ട് നിത്യമായിട്ടുള്ളതിനെ സ്നേഹിപ്പാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പ്രാർത്ഥിക്കാം, കർത്താവേ ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റണം. ദൈവം നമ്മളെ അധികമായിട്ട് സ്നേഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 15:18 ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൽ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഒരു പ്രത്യേക കാര്യം നമുക്ക് മനസ്സിലാക്കണം, ലോകം നമ്മളെ പകയ്ക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ലോകം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതാണ് 19 വാക്യം ഒന്ന് വായിക്കുമ്പോൾ, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഒരു ടെസ്റ്റായിട്ട് നോക്കാം, നമ്മുടെ ഓഫീസില് അല്ലെ, നമ്മുടെ പഴയ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ ഇപ്പോഴും വെൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഭയപ്പെടുക. നമ്മുടെ മാർഗത്തിൽ എന്തോ അരുതാഴികയുണ്ട്. കാരണം നീ ദൈവപൈതലാണെങ്കിൽ, ഞാനൊരു ദൈവത്തിന്റെ സാക്ഷിയായിട്ട് ദൈവത്തിന്റെ ശിഷ്യനാകാനായിട്ട് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ലോകം നിന്നെ വെറുത്തിരിക്കും. ക്ലാസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ബന്ധുക്കളുടെയിലാണെങ്കിലും ആ ഒരു വെറുപ്പിന് പാത്രമായിരിക്കും ഓരോ ദൈവവിശ്വാസിയും. കാരണം ലോകത്തിനും ദൈവത്തിന്റെ വഴികൾക്കും കൂടെ ഒന്നിച്ചു പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമുക്ക് ലോകത്തിൽ നിന്നും ത്യജിക്കലും നിന്ദയും പരിഹാസവും വെറുപ്പും ദേഷ്യവും ഒക്കെ വർദ്ധിക്കുമ്പോൾ സന്തോഷിക്കുക, കാരണം നമ്മൾ ദൈവഭാഗത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവര് നമ്മളെ വെറുക്കാൻ വേണ്ടി, നമ്മൾ അങ്ങോട്ട് വെറുപ്പിക്കുന്ന സ്വഭാവം എടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിന്റെ മക്കളെ എപ്പോഴും ലോകത്തിന്റെ മക്കൾ വെറുത്തിരിക്കും.
കാരണം ലോകത്തിൽ രണ്ടേ രണ്ട് വിഭാഗം ആൾക്കാരേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസികളും അവിശ്വാസികളും. അതിനിടെ തന്നെ നമ്മൾ വേറൊരു കാര്യം നേരത്തെ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വാസികളും. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം ക്രിസ്ത്യാനികളും വിശ്വാസികളും അവിശ്വാസികളും അവിശ്വാസികളും എന്നുള്ളതല്ല. ദൈവത്തിന്റെ വചനപ്രകാരം യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും എന്നുള്ള രണ്ടേ രണ്ട് കാറ്റഗറി ഈ ലോകത്തിലുള്ളൂ. എന്നാൽ നമ്മൾ പ്രാരംഭത്തിൽ ആ കേട്ടതുപോലെ എനിക്ക് ജഡീകനായ ഒരു വിശ്വാസിയായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിരിക്കും. എൻ്റെ യാത്രയും എൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ടായിരിക്കും. നരകത്തിൽ നിന്നും എനിക്ക് രക്ഷയുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാമെന്നൊരു വലിയ അപകടമാണ്. ദൈവത്തിന്റെ അംഗീകാരം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരാനായിട്ടുള്ള ആ വിളിയിൽ നിന്നും കുറഞ്ഞു പോയിട്ട് എങ്ങനെയെങ്കിലും സ്വർഗരാജ്യത്തിൽ കയറി പറ്റിയാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അധപ്പതിച്ചു പോകുവാനായിട്ടുള്ള ഒരു സാധ്യത ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കർത്താവിനെ സ്നേഹിപ്പാനും അവന്റെ മടങ്ങി വരവിനെ നമ്മള് വേഗം ത്വരിതഗതിയിലാക്കുവാനുമായിട്ട് ശ്രമിക്കുന്നത് അവരെ കുറിച്ച് പറയുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതും ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു കാര്യം ആ മലയാള തർജ്ജമയിൽ അല്പം കൂടെ പ്രാധാന്യം കൊടുത്ത് എഴുതേണ്ടതായിരുന്നു ഞാൻ കരുതുന്നു. കാരണം ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സോ ക്രൈസ്റ്റ് ഓൾസോ ഹാവിംഗ് ബീൻ ഓഫേർഡ് വൺസ് ടു ബെയർ ദ സിൻസ് ഓഫ് മെനി വിൽ അപ്പിയർ എ സെക്കൻഡ് ടൈം ഫോർ ദ സാൽവേഷൻ വിതൗട്ട് റെഫറൻസ് ടു സിൻ ടു ദോസ് ഹു ഈഗർലി അവൈറ്റ് ഹിം. അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈഗർലി അവൈറ്റ് ആകാംക്ഷയോടെ, അത്യന്തം ആവലോടെ അവന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് അവൻ ഇനിയും വരുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എത്രത്തോളം ഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു വചനം നമ്മളെ പിടിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എനിക്ക് എൻ്റെ നരകത്തിൽ നിന്ന് മാറി എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ വരുന്നത് ആർക്കു വേണ്ടിയാണ്? അവൻ പ്രത്യക്ഷ അർപ്പിക്കപ്പെട്ട് തനിക്കായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള വിശ്വാസികളെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വിഭാഗം ആൾക്കാർ അവരെ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, അവരുടെ ജീവിതം ഈ ലോകത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പറയുന്നൊരു വലിയൊരു അപകടം എന്തെന്ന് ചോദിച്ചാൽ, അവർക്ക് എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ മതി. അവർക്ക് മരിച്ചു കഴിഞ്ഞവർക്ക് നരകത്തിലേക്ക് പോയാൽ മതി, മരിച്ചു കഴിഞ്ഞവർക്ക് സ്വർഗത്തിലേക്ക് പോയാൽ മതി. അല്ലാതെ കർത്താവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാനായിട്ടുള്ള ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തുനിന്നില്ല. അവരുടെ മാക്സിമം ഉദ്ദേശവും ആഗ്രഹവും താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മെച്ചമായിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. കർത്താവ് എത്രയും താമസിക്കുന്നു അത്രയും നല്ലത്. കാരണം എനിക്ക് അത്രയും നാള് ഈ ലോകത്തിന്റെ സുഖങ്ങളും ഇതും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമല്ലോ. ഇത്
ഒരു വളരെ അൺറിയൽ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിത്വമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം, പഴയ നിയമ ആയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂത്തിന്റെ ആ ഒരു തീരുമാനം, ലൂത്ത് നമുക്കറിയാം മോവാബ്യ സ്ത്രീ ആയിരുന്നു. ലൂത്തിന്റെ പുസ്തകം ന്യായാധിപന്മാർ കഴിഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ലൂത്തിന്റെ പുസ്തകത്തിലെ ലൂത്തിന്റെ ആ പ്രവൃത്തിയെ നമ്മൾ നോക്കിക്കാം, കാണാം. അതിന്റെ ഒന്നാം അധ്യായം 14 വാക്യത്തില് നമുക്ക് ആ കഥ അറിയാമല്ലോ. അവിടെ ലൂത്തും ഓർപ്പയും വന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു, ലൂത്തോ അവളോട് പറ്റിരുന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീ നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ലൂത്ത്, എന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. പ്രിയ സൗരി സൗമാരെ, ഈ ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മളെ രക്ഷിച്ചു, എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ ചോയ്സസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് ദൈവം നമ്മളെ പരീക്ഷിക്കും. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ആ മാർഗത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കും. കാരണം തിരഞ്ഞെടുപ്പ് എപ്പോഴും എൻ്റെ പക്ഷത്തുള്ളതാണ്. ഞാനും ദൈവവുമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ അത് പാപമായിട്ടുള്ളതോ നീതി അല്ലാത്തതോ ആയിരിക്കത്തില്ല, എന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ ശിഷ്യനിൽ നിന്ന്, യേശുക്രിസ്തുവിന്റെ ശിഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലവാരമുണ്ട്. ആ ഒരു നിലവാരം തിരഞ്ഞെടുപ്പാനുള്ള അനുവാദവും ദൈവം നമുക്ക് തരും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഓർപ്പ വിട്ടുപിരിഞ്ഞു, ചുംബിച്ചു പിരിഞ്ഞു. അവള് ചെയ്തതിനകത്ത് തെറ്റില്ല, പക്ഷേ രൂത്തെടുക്കുന്ന ഒരു തീരുമാനം നമ്മളവിടെ കാണുന്നുണ്ട്. അവളവിടെ പറയുന്നുണ്ട്, എന്നെ നിന്നെ വിട്ടുപിരിയാനായിട്ട് എന്നോട് പറയരുത്. അവൾ ആ ഒരു തീരുമാനമെടുത്തു. വീണ്ടും അവൾ പറയുന്ന കാര്യങ്ങളാ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അത് കഴിഞ്ഞിട്ട് ആ താഴോട്ട് വരുമ്പോഴത്തേക്കിനെ അവിടെ 18 വാക്യത്തിൽ പറയുന്നുണ്ട്, തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാണ്. ആ ഒരു ഉറച്ച തീരുമാനമാണോ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് നമുക്ക് കാണിച്ച മാതൃകയെ പിൻപറ്റുവാൻ വേണ്ടി മാത്രമാണ് എന്റെ ക്രിസ്ത്യൻ ജീവിതം എന്നുള്ള ആ ഒരു തീരുമാനം ഉള്ളവനാണെങ്കിൽ മാത്രമേ ദൈവം ഈ കാര്യങ്ങളിലേക്ക് നമ്മളെ നടത്തുകയുള്ളൂ. അല്ല എങ്കിൽ ദൈവം തന്നെ നമ്മളെ ആ കാര്യം തിരഞ്ഞെടുക്കാനായിട്ട് അനുവദിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു നിലവിളി ഇതായിരിക്കണം, ദൈവമേ അങ്ങയുടെ മടങ്ങി വരവെങ്കിൽ അങ്ങേ ധൈര്യത്തോടെ എതിരേൽപ്പാൻ, അതുപോലെ തന്നെ സന്തോഷത്തോടെ ആയിരിക്കാൻ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വരവിനായിട്ട് ആവലോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ എന്നുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള പ്രാർത്ഥനയുള്ള സഹോദരന്മാർ ഒന്നിച്ചു കൂടുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും അങ്ങനെയുള്ള സഭയിലാണ് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തത്. നമ്മളെ ദൈവം അതിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ എപ്പോഴും പ്രാധാന്യം എപ്പോഴും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് തന്നെയായിരിക്കും. അവന്റെ ഹിതം മാത്രമായിരിക്കും ആ സഹോദരി സൗന്മാരുടെ ഹൃദയത്തിന്റെ താല്പര്യം, അല്ലാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും. നമുക്കറിയാം പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. 2 പത്രോസ് 3 അതിന്റെ 9 വാക്യങ്ങൾ, ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും,
അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും, സോറി, ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരുമായിരിക്കണം. ദൈവം ദൈവവേദന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ കാണുന്നതെല്ലാം താൽക്കാലികം. ഇവിടെ യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തിലെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിന് എത്രയാകുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. എങ്ങനെയാണ് ഒഴിഞ്ഞു പോകുന്നത്? ഇത് മുഴുവനും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ദൈവത്തിൽ നിന്നല്ലാത്തത്, പിതാവിൽ നിന്നല്ലാത്ത കാര്യങ്ങളെല്ലാം കത്തിയെരിഞ്ഞ് ചാമ്പലാകി പോകും എന്നുള്ളൊരു കാര്യം ആത്മാവിൽ ഗ്രഹിച്ചിട്ടുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, അവൻ ഈ ലോകത്തിലെ ആ എന്ത് നഷ്ടപ്പെട്ടാലും കർത്താവെ അങ്ങയുടെ കൂടെ എന്നെ ആക്കിയിരിക്കുന്നെങ്കിൽ അയാൾ മോദാത്മാവ്. ഓരോസിന് പറയാൻ കഴിഞ്ഞ അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ മോർ ദാൻ കോൺക്വറർ. അന്ന് അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു കോൺക്വറർ എന്ന് വിളിച്ചിരുന്നത്. ലോകം മുഴുവനും അടക്കി ഭരിച്ച് എല്ലാ രാജ്യങ്ങളും പിടിച്ചടക്കിയ അലക്സാണ്ടർ, അദ്ദേഹത്തെയാണ് കോൺക്വറർ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ പറയുന്നത് തന്നെ വി ആർ മോർ ദാൻ കോൺക്വറർ. അതെ, അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ അറിയാം, പൗലോസ് അവസാന നിമിഷം അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തണുപ്പകറ്റാനായിട്ട് അവന്റെ കയ്യിൽ ഒരു പുതപ്പ് പോലും ഇല്ലായിരുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈസ് മോർ ദാൻ കോൺക്വറർ, കാരണം അവൻ ആത്മാവിൽ അവൻ ഗ്രഹിച്ചിരുന്നു, അവൻ ആത്മാവിൽ അവൻ കർത്താവിന്റെ വരവ് ത്വരിതപ്പെടുത്താനായിട്ട് ഉത്സാഹിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടപ്പാനായിട്ട് നമുക്ക് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്താണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവെ വേഗം വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ആമേൻ കർത്താ, ആമേൻ യേശുവേ, വേഗം വരണമേ എന്നല്ല, വരണമേ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ താല്പര്യമുള്ളവന്റെ ജീവിതത്തിൽ അവരെപ്പോഴും റെഡിയാണ്. ഏത് സമയത്ത് കർത്താവ് വന്നാലും, ഇനി പറയുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഏത് സമയത്ത് കർത്താവ് വന്നാലും പോകാൻ റെഡിയായിട്ടിരിക്കുന്ന കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ കർത്താവെ വേഗം വരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നവർക്ക് ഈ രണ്ട്, ഞാനിതിനെ വാദം ഇതിനെ കുറിച്ചുണ്ട്. ചിലർ പറയും എല്ലാവരും വേഗം വന്നാൽ എങ്ങനെയാ മറ്റുള്ളവർ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് പോകൊണ്ടല്ല, പോകാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ കർത്താവെ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ മാറാനാഥ, അതെ അവൻ വേഗം വരുന്നു, പക്ഷെ ഞാൻ അതിന് റെഡിയാണോ? അതോ ഞാൻ ഇപ്പോഴും എൻ്റെ വസ്തു തർക്കത്തിലും ഫ്ലാറ്റ് വാങ്ങുന്നതിലും കൂടുതൽ വീട് വാങ്ങിക്കുന്നതിലും വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്നതിലുമാണോ എൻ്റെ താല്പര്യം? ഞാൻ ഇതിനൊന്നും എതിരല്ല, ഇത് വേണം. നമ്മുടെ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ തന്നെ കരുതണം. അത് ചെയ്യാത്തവൻ വിശ്വാസം കളഞ്ഞ അധമനേക്കാൾ മോശമായ അവസ്ഥയിലാണെന്നും ദൈവവചനം പറയുന്നുണ്ട്. പക്ഷേ കർത്താവെ അങ്ങയുടെ അങ്ങ് വിലമതിക്കുന്ന കാര്യങ്ങളെ വിലമതിപ്പാനായിട്ട് ഈ ലോകത്തിൽ എൻ്റെ കണ്ണുകളെ തുറക്കണം. ഈ ലോകത്തിൽ പല കാര്യങ്ങളുണ്ട്, പലതരത്തിലുള്ള വിശ്വാസികളുണ്ട്, പലതരത്തിലുള്ള നിലവാരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിന്റെ തുടിപ്പും വ്യഗ്രതയും എല്ലാം നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കേട്ടു, ആ നിധി കണ്ടപ്പോൾ ആ വയൽ മേടിക്കാൻ പോയ വ്യക്തിയെക്കുറിച്ച് അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആ നിധി മുഴുവനും സ്വന്തമാക്കാൻ വേണ്ടി തനിക്കുള്ളത് മുഴുവനും വിറ്റു. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിനെ നമ്മൾ ഓരോരുത്തരും കാണുന്നത് ഏത് നിലയിലാണ്? നമുക്കറിയാം, ഈ നമ്മൾ നാട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് ഏജന്റ്മാര് ഈ പ്രവാസികളുടെ വീടുകളിൽ എല്ലാ ദിവസവും കയറിയിറങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വന്നിട്ട് ഈ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയും. അത് നല്ല കാര്യങ്ങൾ, അതിങ്ങനെയാണ്, അപ്പം അത് ചെയ്യുന്നവരുണ്ട്, ചിലർ ചെയ്യാത്തവരുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ആയിട്ടാണോ നമ്മൾ എടുത്തിരിക്കുന്നത്?
കാരണം ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ മരിച്ചു പോയ എൻ്റെ കുടുംബത്തിന് എന്ന് പറഞ്ഞ പോലെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ആണോ യേശു ക്രിസ്തു നമുക്ക്? അതോ മുഴുവനായിട്ടും ആ വലിയ നിധി കണ്ടവനെ പോലെ കർത്താവ് എനിക്കുള്ളത് മുഴുവനും ആ ഒരു നിധിയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രാപിപ്പാൻ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി തീർക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ അവന്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ. അതെ, ഈ ലോകത്തിൽ ഞാൻ മാക്സിമം ജീവിക്കുവാൻ വേണ്ടിയല്ല, ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്നത് ഒരു ദിവസമേ ഉള്ളെങ്കിലും ദൈവമേ അങ്ങയുടെ മുഴു ഹൃദയത്തിലും അങ്ങയുടെ മുഴു താല്പര്യത്തിലും തന്നെയായിരിക്കാനായിട്ട് എന്നെ ഒരുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഈ നാളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. കാരണം അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ കാന്തയായിത്തീരാൻ വേണ്ടി. അവന്റെ കാന്ത ജാരന്മാരെ അന്വേഷിക്കുന്നവരാകാൻ പാടില്ല. അവന്റെ കാന്ത പിതാവിൽ നിന്നും അന്യമായിട്ടുള്ളതിനെ ഒന്നും അന്വേഷിക്കുന്നവനാകാൻ തീരുവാൻ പാടില്ല. അവന്റെ കാന്തയ്ക്ക് വേണ്ടത് എന്താണ്? ഈ നേർക്കും നിലനിൽക്കുന്നവൻ. അതാണ്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അതെ, അവൻ എന്നേക്കും ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മളെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ ആ വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ കടന്നു വരാം. എബ്രായ ലേഖനം 9:28 അവസാന ഭാഗത്ത് He will appear a second time for the salvation without reference to sin to those who eagerly await him. കർത്താവിന്റെ വരം മടങ്ങി വരവിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ കടന്നു വരുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് പോളിസി നിലയിൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടക്കണമെന്ന് വേണ്ടിയുള്ളവർക്ക് വേണ്ടിയല്ല. കാരണം അങ്ങനെയുള്ളവർ അവർക്ക് വേണ്ടി മാത്രമേ ദൈവത്തിന്റെ ആ രക്ഷയെ അവൻ പ്രദാനം ചെയ്യുന്നുള്ളൂ. ആ രക്ഷയെന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ ഡോക്ടറൽ ആർഗ്യുമെന്റിലേക്ക് അല്ല പോകാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ അത് ഗ്രഹിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ ഒരു കർത്താവിനെ മാത്രം ആഗ്രഹിച്ച് ദൈവത്തിന്റെ ഹിതം മാത്രം ചെയ്ത് ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. എന്റെ ഓരോ തീരുമാനങ്ങളുടെയും മുമ്പിൽ ഞാൻ ഓർപ്പയെ പോലാണോ റൂത്തിനെ പോലാണോ എന്നുള്ളത് നമ്മൾ ഓരോ നിമിഷവും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരും. എന്നാൽ ദൈവവേദങ്ങളെ, ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ദൈവം നമ്മളെ സ്നേഹിച്ച് ദൈവസഭയിൽ നമ്മൾക്കൊരു സീറ്റ് തന്നിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വളരെ 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 വലുതാണ്. ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ തന്നിരിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ അധികം അധികമായിട്ട് ത്വരിതപ്പെടുത്തുന്നവനായി തീരാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു, കർത്താവ് എന്റെ ജീവിതത്തിൽ ആ ഒരു കാര്യം സത്യമായി തീരണം. ആ നിധിയായിരിക്കുന്ന ദൈവത്തെ, എന്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എല്ലായ്പ്പോഴും എന്നോടുകൂടെ വാസം ചെയ്യുന്ന, എന്നേക്കും എന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആ മണവാളനെ കൈക്കൊള്ളുവാനായിട്ട് എനിക്കുള്ളതെല്ലാം വിട്ട് ആ വയല് വാങ്ങുന്ന ആ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ആയിത്തീരാനായിട്ട് ദൈവസഭയെ ദൈവം ഉത്സാഹിപ്പിക്കുന്നു. നമുക്കതിനായിട്ട് നമ്മുടെ മുഴുവനായിട്ട് അവന്റെ സന്നിധിയിൽ വെച്ച് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ പുറമേ ഉള്ള പ്രവൃത്തികളോ ഈ പുറമേ ഉള്ള കാര്യങ്ങളോ അല്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും താല്പര്യം. ദൈവേഷ്ടം ചെയ്യുന്നവനോ അവൻ എന്തേക്കും നിലനിൽക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്നവരായിട്ട് ദൈവനാമത്തെ ഉയർത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.